യേശുമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. വിജയാരാധന ചാനലിന്റെ സഹന വഴി 37-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഔസേപ്പ് ഒരു ക്യാൻസർ രോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏക മകൻ ലോനപ്പൻ അവന്റെ അപ്പനെ പരിചരിക്കുന്നതിലെ വളരെ തീക്ഷ്ണമതിയായിരുന്നു. കാലം പോകുന്നതിനനുസരിച്ച് രോഗവും മൂർച്ഛിച്ചു വന്നു, അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഔസേപ്പ് എന്ന് പറഞ്ഞ ഈ വ്യക്തി വേദന കൊണ്ട് പൊളയുകയാണ്. ലോനപ്പൻ എല്ലാ ദിവസവും ആശുപത്രിയിൽ വരും, കൂടെ നിൽക്കാനായിട്ട് ഒരു വേലക്കാരനെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ലോനപ്പൻ തന്റെ പിതാവിനെ കാണാനായിട്ട് ചെല്ലുമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഔസേപ്പ് അവന്റെ അപ്പൻ വേദന കൊണ്ട് പുളകുന്നതിനാകാണ്. വേദന കൊണ്ട് അയ്യോ ആ ഇങ്ങനെയുള്ള സ്വരങ്ങൾ ഉണ്ടാക്കി വേറെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കഷ്ടപ്പാട് കണ്ട് അവസാനം ലോനപ്പൻ തീരുമാനിച്ചു, ഇനി ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോവില്ല, എനിക്കത് താങ്ങാൻ വയ്യ, എനിക്ക് കാണാൻ വയ്യ, എന്റെ ഞാൻ നിസ്സഹായനാണ്, കാശ് ഞാൻ ചെലവാക്കാം, പക്ഷേ അപ്പന്റെ ഈ വേദനയിൽ നിന്ന് അവര് വേദനയ്ക്കുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് തീർന്നു, ഇനി ഒരു മരുന്നും കൊടുക്കാനില്ല. ഈ അപ്പൻ ഇങ്ങനെ വേദനയിൽ കിടന്ന് പൊളയുന്നത് കാണാൻ ഏകമകനായ ലോനപ്പന് ഇനി കഴിയാത്ത സാഹചര്യമായി. അവൻ തീരുമാനിച്ചു ഇനി ഞാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഇവരുടെ കൂട്ടുകാരനായ ഭാസ്കരനെ മാർക്കറ്റിൽ വെച്ച് കണ്ടു. ഭാസ്കരൻ ലോനപ്പനോട് ചോദിച്ചു, ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഭാസ്കരൻ പറഞ്ഞു, ആ ലോനപ്പാ ഞാന് ആശുപത്രി പോയായിരുന്നു നിന്റെ അപ്പനെ കാണാനായിട്ട്. ലോനപ്പ നിന്റെ അപ്പൻ പറഞ്ഞൊരു കാര്യം എന്നെ വളരെയധികം സ്പർശിച്ചു. അതെന്താണ്? ലോനപ്പാ നിന്റെ അപ്പൻ എന്നോട് പറഞ്ഞെന്താണെന്നോ, നീ അവിടെ ചെല്ലുമ്പോൾ നിന്നെ കാണുമ്പോഴാണ് നിന്റെ അപ്പനെ ഈ ഘോരമായ വേദന സഹിക്കാനുള്ള ശക്തി കിട്ടുന്നത്. നീ അവിടെ അടുത്തുണ്ട് എന്ന് കാണുമ്പോൾ വേദനയുണ്ടെങ്കിലും അത് സഹിക്കാനുള്ള ശക്തി കിട്ടുന്നു എന്നാ പറഞ്ഞത്. ഓ നിന്നെപ്പോലൊരു മോനുണ്ടായത് എത്ര ഭാഗ്യമല്ലേ. ഇനി ലോനപ്പന്റെ റെസ്പോൺസ് എന്തായിരിക്കും? ലോനപ്പൻ തീർച്ചയായിട്ടും അവന്റെ അപ്പന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അപ്പനോടൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ അപ്പന്റെ അടുത്ത് ചെന്നിരിക്കുന്നത് തന്നെ, കൂടെ ആയിരിക്കുന്നത് തന്നെ, അപ്പന് എന്നെ കാണാൻ സാധിക്കുമ്പോൾ അപ്പന്റെ വേദന കുറയുന്നുണ്ട് എങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ മകൻ ഓടും. സഹോദര സഹോദരി, അതാണ് പ്രാർത്ഥന. ദൈവം നമ്മെ സ്നേഹിക്കാൻ വേണ്ടി നമ്മെ സൃഷ്ടിച്ചു. നമ്മൾ ആ ദൈവത്തിന്റെ മുമ്പിൽ അങ്ങ് ഇരുന്നു കൊടുത്താൽ മതി. അതാണ് വലിയ പ്രാർത്ഥന. അതിനുവേണ്ടി നമുക്ക് സമയം കണ്ടെത്തണം. ആ ഐക്യത്തില് സ്നേഹപിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ വേപ്പറായിട്ട് പോകും, നീരാവിയായിട്ട് പോകും. ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. 10-12 മണിക്കൂറുകളുടെ ദിവ്യകാരണത്തിന് മുമ്പിൽ ഇരുന്നപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വർണ്ണിച്ചാൽ തീരില്ല. അതുകൊണ്ട് എന്റെ എളിയ ഒരു അപേക്ഷയാണ്, ദൈവത്തിന്റെ കൂടെ ഇരിക്കുക. പള്ളിയിൽ പോയിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വന്തം വീട്ടില് നിശബ്ദമായിട്ട് ഒരു 10-15 മിനിറ്റോ അരമണിക്കൂറോ നിശബ്ദതയിൽ ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. നിന്റെ സഹനങ്ങളെ നേരിടാനുള്ള മാനസിക ആത്മീയ വൈകാരിക ശക്തി നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.